ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ നിന്റെ ഒരു കുഞ്ഞ്. ഒരു പേരക്കുട്ടി വേണമെന്നുള്ള നിന്റെ അമ്മയുടെ ആഗ്രഹം നിന്റെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലെന്ന് നിനക്കും അറിയാം. നിനക്ക് തീരെ താല്പര്യമില്ലാത്ത ഭാര്യയിൽ ആ കുഞ്ഞ് ജനിക്കാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. അങ്ങനെയല്ലേ നിന്റെയും പൗർണമിയുടെയും ദാമ്പത്യ ജീവിതം? അതിപ്പോ അവൻ രാജേന്ദ്രിക്ക് അറിയില്ലല്ലോ. പിന്നെ എങ്ങനെ ആന്റിയുടെ ആഗ്രഹം നടക്കും? അതുകൊണ്ടല്ലേ നീ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത്. പക്ഷേ അത് മാറണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിന്റെ മനസ്സിൽ എന്തെങ്കിലും വഴിയുണ്ടോ? അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. പ്രേം, ഈ കുടുംബത്തിൽ ഇപ്പൊ വേണ്ടത് നിന്റെ ഒരു കുഞ്ഞല്ലേ. ആ കുഞ്ഞിന് ജന്മം നൽകാൻ ഞാൻ തയ്യാറാ. ശ്വേത, നിങ്ങൾ ഇന്നലെ പോയ ഡോക്ടറെ കണ്ട് നിന്റെ കുഞ്ഞിനെ കൃത്രിമമായി ഗർഭം ധരിക്കാൻ ഞാൻ തയ്യാറാ പ്രേം. നിനക്കും ഈ കുടുംബത്തിനും വേണ്ടി ആ ത്യാഗം ഞാൻ ഏറ്റെടുക്കാം.